സിനിമാ താരങ്ങൾ ഇലക്ഷന് നിൽക്കുന്നത് ഇന്ന് ഇവിടെ ഒരു നോർമൽ സംഭവമായി മാറിക്കഴിഞ്ഞു. നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനം തമിഴ്നാട്ടിലാണ് ഈ സിനിമാ രാഷ്ട്രീയ ബന്ധം ശക്തമായി ഉണ്ടായിരുന്നതും ഇപ്പോഴും ഉള്ളതും. അന്നൊക്കെ അവരെ കളിയാക്കി നടന്ന മലയാളികളെ ഇപ്പോ തമിഴന്മാർ തിരിച്ചുനോക്കി വിടുന്നത് നമ്മളൊക്കെ കണ്ടുകാണ്. No, it's very bad. എന്തായാലും ഇത് ആദ്യമായല്ല കേരളത്തിൽ സിനിമാ താരങ്ങളും സെലിബ്രിറ്റികളും ഒക്കെ മത്സരത്തിന് ഇറങ്ങുന്നതും ജയിക്കുന്നതും. സുരേഷ് ഗോപിയെ പോലെ തിരഞ്ഞെടുപ്പ് രംഗത്ത് കാലെടുത്ത് വെച്ച് വിജയവും പരാജയവും രുചിച്ച സെലിബ്രിറ്റികൾ, സിനിമാ താരങ്ങൾ ആരൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ സമയങ്ങളെ നമുക്ക് ഇന്നലെ വീഡിയോയിൽ കിടക്കാം. വെൽക്കം ടു ഫിൽമി ടോക്സ്. ആദ്യം സുരേഷ് ഗോപി തന്നെ കടയിൽ ചെന്ന് എന്താണ് പറയുക? കേരളത്തിൽ താമര വിരിയിച്ച് കേന്ദ്രമന്ത്രി വരെയായ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി. കോളേജ് വിദ്യാഭ്യാസ കാലത്ത് ഒരു SFI പ്രവർത്തകനായിരുന്നു സുരേഷ് ഗോപി. എന്നാൽ അതേസമയം ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയ ആദർശങ്ങളിൽ ആകൃഷ്ടനായിരുന്നു സുരേഷ് ഗോപി. ഈ ഒരു ഡബിൾ മൈൻഡ് അദ്ദേഹത്തിന്റെ പിന്നീടുള്ള പല രാഷ്ട്രീയ ഇടപെടലുകളിലും നമുക്ക് കാണാം. 2006 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അന്നത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി VS അച്യുതാനന്ദന് വേണ്ടിയും UDFന്റെ MP ഗംഗാധരന് വേണ്ടിയും ഒരേ സമയം പ്രചാരണത്തിന് ഇറങ്ങിയിട്ടുണ്ട് സുരേഷ് ഗോപി. പലതവണ സുരേഷ് ഗോപി കോൺഗ്രസിലേക്കെന്നും സുരേഷ് ഗോപി CPMലേക്കെന്നും ഒക്കെ വാർത്തകൾ വന്നെങ്കിലും ഒന്നും നടന്നില്ല. ഒടുവിൽ 2016 സുരേഷ് ഗോപി BJP അംഗത്വം സ്വീകരിക്കുന്നതും സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് പ്രവേശിക്കുന്നതും. അതേ വർഷം തന്നെ ഇലക്ഷനിൽ മത്സരിക്കാതെ തന്നെ അദ്ദേഹം രാജ്യസഭാ MP ആയി. 2019 സുരേഷ് ഗോപി ആദ്യമായി ഒരു ഇലക്ഷനെ നേരിടുന്നത്. എനിക്ക് തൃശ്ശൂർ വേണം. പാർലമെന്റ് ഇലക്ഷനിൽ തൃശ്ശൂരിൽ നിന്ന് അന്ന് മത്സരിച്ച സുരേഷ് ഗോപി വൻ പരാജയം ഏറ്റുവാങ്ങി 3rd സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. കോൺഗ്രസിന്റെ TN പ്രതാപനായിരുന്നു അന്ന് ജയിച്ച് MP ആയത്. പാർലമെന്റ് പോയെങ്കിൽ പോട്ടെ, MLA ആയി താമര വിരിയിക്കുമെന്ന ഉറച്ച കോൺഫിഡൻസോടെ 2021 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം വീണ്ടും മത്സരിച്ചു. ഇത്തവണ CPIയുടെ P ബാലചന്ദ്രനോടാണ് സുരേഷ് ഗോപി പരാജയപ്പെട്ട് 3rd സ്ഥാനം സ്വന്തമാക്കിയത്. എന്നാൽ ഈ തോൽവികളിലൊന്നും അദ്ദേഹം തളർന്നില്ല. 2024 പാർലമെന്റ് ഇലക്ഷനിൽ അദ്ദേഹം വീണ്ടും മത്സരിച്ച് വിജയിച്ച് കേരളത്തിൽ താമര വിരിയിച്ചു. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഞാൻ, ഒറ്റയ്ക്ക് വന്നവരെ കളിയാക്കുന്നോളാ പാർട്ടികളെ. അതും 74,000+ വോട്ടിന്റെ വമ്പൻ ഭൂരിപക്ഷത്തിൽ. അങ്ങനെ കേരളത്തിൽ നിന്നൊരു സൂപ്പർ സ്റ്റാർ ആദ്യമായി ഇലക്ഷനെ നേരിട്ട് MP ആയി കേന്ദ്രമന്ത്രിയുമായി, വൺ ആൻഡ് ഓൺലി സുരേഷ് ഗോപി. പക്ഷേ ഒരു സിനിമാ താരം എന്നുള്ളൊരു ഇമേജ് കൊണ്ട് മാത്രമായിരുന്നില്ല സുരേഷ് ഗോപിയുടെ ഈ വിജയം. അങ്ങനെയാണെങ്കിൽ അത് എന്നെയാകുമായിരുന്നു? പുള്ളി ആദ്യ ഇലക്ഷനിൽ നിന്നപ്പോഴേ തന്നെ പുള്ളി സൂപ്പർ സ്റ്റാർ ആണല്ലോ. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണെന്ന പ്രചാരണമാണ് ഇന്ന് ഈ കേന്ദ്രമന്ത്രി കസേരയിൽ അദ്ദേഹം ഇരിക്കാൻ കാരണം. ആ ഒരു ഇമേജ് അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുത്തത് സിനിമയല്ല, മറിച്ച് ഒരു റിയാലിറ്റി ഷോയാണ്. നിങ്ങൾക്കുമാകാം കൊടീശ്വരൻ. ഈ റിയാലിറ്റി ഷോയിലൂടെ കഷ്ടത അനുഭവിക്കുന്നവരെ സ്പോട്ടിൽ സഹായിക്കുന്ന സുരേഷ് ഗോപിയുടെ മുഖം കേരളം മുഴുവൻ കണ്ടു. പതിയെ പതിയെ അത് വോട്ടായി മാറി അദ്ദേഹം പാർലമെന്റിൽ എത്തുകയും ചെയ്തു. ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ് പിടികിട്ടിയില്ലല്ലേ? മലയാളത്തിന്റെ മഹാനായ കവി, ഗാനരചയിതാവ്, സാക്ഷാൽ ONV കുറുപ്പ്. ഇടതുപക്ഷ ചിന്താഗതി ഉണ്ടായിരുന്നെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകനൊന്നും ആയിരുന്നില്ല ONV. 1989 CPMന്റെ VS അച്യുതാനന്ദനും CPIയുടെ PK വാസുദേവനും ഒരുമിച്ച് സമ്മർദ്ദം ചെലുത്തിയപ്പോൾ പറ്റില്ല എന്ന് പറയാൻ ONV ആയില്ല. അങ്ങനെയാണ് 1989 പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ഇടത് സ്വതന്ത്രനായി മത്സരിക്കുന്നത്. അതായത് LDFന്റെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി. അരിവാൾ ചുറ്റുകയോ അരിവാൾ നെൽക്കതിരോ ഒന്നും ആയിരുന്നില്ല അന്ന് അദ്ദേഹത്തിന്റെ ചിഹ്നം. ത്രാസ് ചിഹ്നത്തിലാണ് ONV കുറുപ്പ് അന്ന് തിരുവനന്തപുരത്ത് മത്സരിച്ചത്. പൊന്നരിവാൾ അമ്പിളിയിൽ പോലുള്ള പാർട്ടിക്കാരൊക്കെ ഇന്നും പാടി നടക്കുന്ന പല പാട്ടുകളും എഴുതിയ ONV. കവി എന്ന നിലയിലും ഗാനരചയിതാവ് എന്ന നിലയിലും അദ്ദേഹത്തിന് സമൂഹത്തിലുള്ള സ്വീകാര്യത വോട്ടായി മാറുമെന്ന് പാർട്ടി നേതൃത്വം കണക്കുകൂട്ടി. പ്രചാരണ സമയത്തൊക്കെ ONV കാണാൻ ജനം തടിച്ചുകൂടി. നാടെങ്ങും ONV കവിതകളും പാട്ടുകളും ഒക്കെ മുഴങ്ങിക്കേട്ടു. അങ്ങനെ ONV തന്നെ സ്വയം വിജയം ഏതാണ്ട് ഉറപ്പിച്ചു. പക്ഷേ റിസൾട്ട് വന്നപ്പോ ജനവിധി മറ്റൊന്നായിരുന്നു. 50,000+ വോട്ടിന്
ഒ എൻ വി ഗ്രൂപ്പ് യു ഡി എഫിന്റെ സിറ്റിംഗ് എം പി ആയിരുന്ന എ ചാൾസിനോട് ദയനീയമായി പരാജയപ്പെട്ടു. ജാതി മതാധിഷ്ഠിതമായ വോട്ടുകളാണ് ഒ എൻ വിയെ ആ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയത്. കിങ് മേക്കർ ലീഡർ കെ കരുണാകരൻ അന്ന് അത്തരം വോട്ടുകളൊക്കെ കോൺഗ്രസിന് തന്നെ ലഭിക്കുമെന്ന് ഉറപ്പുവരുത്തുകയും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഒ എൻ വിയോട് ഒരു കവി എന്ന നിലയിലും സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിലും എല്ലാവർക്കും സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടെങ്കിലും പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങൾ കയറിയപ്പോൾ ആ സ്നേഹവും ബഹുമാനവും ഒന്നും വോട്ടിംഗിൽ പ്രതിഫലിച്ചില്ല. ഒരു സാംസ്കാരിക പ്രവർത്തകൻ ഇലക്ഷന് നിന്നാൽ അയാൾക്ക് ലഭിക്കുന്ന വോട്ടുകൾ ഒരിക്കലും അദ്ദേഹത്തിന്റെ സാംസ്കാരിക പ്രവർത്തനത്തിനായിരിക്കില്ല എന്നും അതിന് പിന്നിൽ ജാതിയുണ്ട്, മതമുണ്ട്, സംഘടനകളുണ്ട് എന്നൊക്കെ താൻ മനസ്സിലാക്കിയത് ഈ തോൽവിയിലൂടെയാണെന്ന് ഒ എൻ വി കുറുപ്പ് സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. നേരെ മറിച്ച് അതിൻ്റെ പിന്നിൽ മതമുണ്ട്, ജാതിയുണ്ട്, സംഘടനകൾ പല സംഘടനകളും ഉണ്ട്, സ്ഥാപിത താല്പര്യങ്ങളുണ്ട് എന്നൊക്കെ ഉള്ള വസ്തുതകൾ നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. ഇന്നസെന്റ്, നമ്മളൊക്കെ ഒരുപാട് ചിരിപ്പിച്ച ഇന്നസെന്റ് എന്ന നടൻ, ഹാസ്യ താരം, അദ്ദേഹം ഒരു നടനായി എസ്റ്റാബ്ലിഷ് ആവുന്നതിന് മുൻപ് തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു, ഒരു കൗൺസിലറുമായിരുന്നു. 1970s അദ്ദേഹം RSP യുടെ, അതായത് റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ, ഇരിഞ്ഞാലക്കുട മണ്ഡലം സെക്രട്ടറി ആയിരുന്നു. അതായത് സിനിമയിലോട്ടൊക്കെ വന്നു തുടങ്ങുന്ന ആ ഒരു സമയത്ത് തന്നെ. ഇതിനെക്കുറിച്ച് പുള്ളി തന്നെ തമാശ രൂപേണ പറഞ്ഞിട്ടുള്ളത്, അന്ന് തന്റെ പേരൊക്കെ പത്രത്തിൽ അടിച്ചു വരാനും നാലാൾ അറിയാനും ഒക്കെ ഒരു പാർട്ടിയിൽ ചേർന്നാലോ എന്ന് കരുതിയെന്നും, പക്ഷേ CPM ചേർന്നാൽ അതിന്റെ തലപ്പത്തെത്താൻ വർഷങ്ങൾ എടുക്കുമെന്നുള്ളത് കൊണ്ട് ആളില്ലാത്ത RSP യിൽ ചേരുകയും, സ്വാഭാവികമായും പാർട്ടിയിൽ വേറെ ആരും ഇല്ലായിരുന്നത് കൊണ്ട് പുള്ളി തന്നെ മണ്ഡല സെക്രട്ടറി ആയി എന്നൊക്കെയാണ്. എന്തായാലും 1979 അദ്ദേഹം ആദ്യമായി ഇലക്ഷന് നേരിടുന്നത്. മുനിസിപ്പാലിറ്റി ഇലക്ഷനിൽ കൗൺസിലറായി അദ്ദേഹം വിജയിച്ചു. പക്ഷേ പിന്നീട് സിനിമയിൽ തിരക്കുകളായതോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം പതിയെ സൈഡാക്കി. പിന്നീട് 2006, 2011 ഒക്കെ ഇന്നസെന്റിനെ മത്സരിപ്പിക്കാൻ നിരവധി ശ്രമങ്ങളൊക്കെ നടന്നെങ്കിലും അന്നൊന്നും അദ്ദേഹം അതിന് വഴങ്ങിയില്ല. അങ്ങനെ ക്യാൻസർ എന്ന രോഗത്തിൽ നിന്ന് റിക്കവറായി അദ്ദേഹം വന്ന ആ ഒരു സമയത്ത് വീണ്ടും പാർട്ടി അദ്ദേഹത്തെ സമീപിക്കുന്നു. ആ സമയം അദ്ദേഹത്തിന്റെ ഡോക്ടറും, എന്തെങ്കിലും ഒരു കാര്യവുമായി ഒന്ന് എൻഗേജഡായി നിൽക്കുന്നത് നല്ലതാണെന്നും ഈ അസുഖത്തെ കുറിച്ചൊക്കെ ഓർക്കാതിരിക്കാൻ അത് നല്ലതാണെന്നും ഉപദേശിക്കുന്നു. അങ്ങനെ 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇന്നസെന്റ് മത്സരിക്കുന്നു. കുടമായിരുന്നു ആ തിരഞ്ഞെടുപ്പിൽ ഇന്നസെന്റിന്റെ ചിഹ്നം. അന്ന് അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചോദിക്കാൻ അന്ന് പാർട്ടിയിലൊന്നും ഇല്ലാതിരുന്ന സുരേഷ് ഗോപി എത്തിയിരുന്നു. കൂടാതെ മമ്മൂട്ടി, മോഹൻലാലും അടക്കമുള്ളവർ അന്ന് ഇന്നസെന്റിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് ചാലക്കുടിയിലെത്തി. എന്തായാലും എതിർ സ്ഥാനാർത്ഥിയായ PC ചാക്കോയെ 14,000+ വോട്ടിന് പരാജയപ്പെടുത്തി ഇന്നസെന്റ് ചാലക്കുടിയിൽ നിന്ന് ഡൽഹിക്ക് വണ്ടി കയറി. 5 വർഷം അദ്ദേഹം MP ആയി സേവനമനുഷ്ഠിച്ചു. തുടർന്ന് വന്ന 2019 ഇലക്ഷനിലും ഇന്നസെന്റ് വീണ്ടും മത്സരിച്ചു. തനിക്ക് വീണ്ടും നിൽക്കാൻ വലിയ താല്പര്യമില്ലായിരുന്നെന്നും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് വീണ്ടും ഇലക്ഷന് നിന്നതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ തവണ LDF സ്വതന്ത്രനായിരുന്നെങ്കിൽ 2nd തവണ LDF സ്ഥാനാർത്ഥിയായിട്ട് തന്നെയാണ് ഇന്നസെന്റ് മത്സരത്തിന് ഇറങ്ങിയത്. കഴിഞ്ഞ തവണ സിനിമാ നടൻ ഇന്നസെന്റ് ആയിട്ടായിരുന്നു മത്സരമെങ്കിൽ ഇക്കുറി സഖാവ് ഇന്നസെന്റ് ആയിട്ടാണ് താൻ മത്സരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതുവരെ ഞാൻ വെറും ഇന്നസെന്റ് ആയിരുന്നു, ഇപ്പോ സഖാവ് ഇന്നസെന്റ് എന്ന് വിളിക്കുന്നു. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ എന്തായാലും 2nd വട്ടം ഇന്നസെന്റ് നന്നായിട്ട് തന്നെ പൊട്ടി. ഇന്നസെന്റിനെതിരെ 100,000+ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് UDFന്റെ ബെന്നി ബഹനാൻ വിജയിച്ച് കയറിയത്. ഈ ഒരു പരാജയത്തിന് ശേഷം അദ്ദേഹം പിന്നീട് രാഷ്ട്രീയ രംഗത്തോട്ടൊന്നും അത്ര സജീവമായി എത്തിയിരുന്നില്ല. കഴിഞ്ഞ വർഷം 2023 മാർച്ചിൽ അദ്ദേഹം നമ്മളെയൊക്കെ വിട്ടു പോവുകയും ചെയ്തു. MPമാരെ പറ്റി പറഞ്ഞില്ലേ, ഇനി ഒരു MLAയെ പറ്റി പറയാം. കൊല്ലം MLA മുകേഷ്. 2016 കേരള നിയമസഭാ ഇലക്ഷനിലാണ് മുകേഷ് ആദ്യമായി മത്സരിക്കുന്നത്. 11 മണിക്ക് ശേഷം പുള്ളിയെ ഫോൺ വിളിച്ച സംഭവം ഒക്കെ വൈറലായി നിന്ന ആ ഇലക്ഷനിൽ LDF സ്ഥാനാർത്ഥിയായി അരിവാൾ ചുറ്റിക നക്ഷത്ര മലയാളത്തിൽ മത്സരിച്ച മുകേഷ് UDFന്റെ സൂരജ് രവിയെ 17,000+ വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി MLA ആയി. പിന്നീട് അങ്ങോട്ട് മുകേഷ് ഏട്ടന് അങ്ങ് സുഖമായിരുന്നു. ഇനി അങ്ങോട്ട് സുഖമാ, നിരന്തരം രാത്രി ഫോൺ വിളിക്കുക. ഇത്രയും പ്രായമുള്ള ഒരാളല്ലേ, അതിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടികളൊക്കെ ഇങ്ങനെ വിവാദങ്ങൾ ആയിക്കൊണ്ടേയിരുന്നു. എന്തായാലും 2021 തന്റെ 2nd ഊഴത്തിലും മുകേഷ് വിജയം കൈവരിച്ചു. പക്ഷേ ആദ്യത്തെ പോലെ അത്ര തിളക്കമാർന്നൊരു വിജയം ആയിരുന്നില്ല ഇത്തവണ. കോൺഗ്രസിന്റെ ബിന്ദു കൃഷ്ണയോട് വെറും 2,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് മുകേഷ് ജയിച്ചു കയറിയത്. അങ്ങനെ MLA ആയി പ്രവർത്തിച്ചു വരുന്ന സമയത്താണ് ഈ വർഷം 2024 പാർലമെന്റ് ഇലക്ഷനിൽ അദ്ദേഹത്തെ MP സ്ഥാനാർത്ഥിയായി നിർത്താൻ പാർട്ടി തീരുമാനിക്കുന്നത്. അങ്ങനെ MLA മുകേഷ് MP മുകേഷ് ആവാൻ വേണ്ടി മത്സരിച്ചു. ഫലം വൻ തോൽവി. UDFന്റെ NK പ്രേമചന്ദ്രനോട് 1,50,000+ വോട്ടുകൾക്കാണ് മുകേഷ് പരാജയപ്പെട്ടത്. തോൽവി എന്ന് വെച്ചാൽ ഇജ്ജാതി തോൽവി. ഇതിൽ പരാജയപ്പെട്ടാൽ MLA സ്ഥാനം രാജിവെക്കാനൊന്നും പോകുന്നില്ല എന്ന് മുകേഷ് ഏട്ടൻ നേരത്തെ പറഞ്ഞിരുന്നത് കൊണ്ട് പുള്ളി MLA ആയി തന്റെ സേവനം പൂർത്തിയാക്കുമെന്ന് തന്നെ കരുതാം. ഇതേ ഇലക്ഷനിൽ മുകേഷിനെതിരെ നിന്ന മറ്റൊരു സിനിമാ താരം കൂടിയുണ്ട്,
കൃഷ്ണകുമാർജി. ഞാനും ചാണകം, നിങ്ങളും ചാണകം. ബി ജെ പി സ്ഥാനാർത്ഥിയായി കൊല്ലത്ത് നിന്ന കൃഷ്ണകുമാർജി എൻ കെ പ്രേമചന്ദ്രനും മുകേഷിനും പിന്നിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി. ശുഭപ്രതീക്ഷ 100% വിജയം, അതിൽ കൂടുതൽ ഒന്നുമില്ല. എന്നാൽ ഇത് ആദ്യത്തെ തവണയല്ല ജി മൂന്നാം സ്ഥാനം കരസ്ഥമാക്കുന്നത്. 2021 കൃഷ്ണകുമാർജി ബി ജെ പി അംഗത്വം നേടുന്നത്. തുടർന്ന് അദ്ദേഹം 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ കന്നി അംഗത്തിനിറങ്ങി. LDFന്റെ ആന്റണി രാജു വിജയിച്ച ഈ തിരഞ്ഞെടുപ്പിൽ വി എസ് ശിവകുമാറിനും താഴെ മൂന്നാമതെത്തി കൃഷ്ണകുമാർ. ഇനി ഗണേഷ് കുമാർ. നടൻ ഗണേഷ് കുമാറിന്റെ അച്ഛൻ ബാലകൃഷ്ണപിള്ള പലതവണ മന്ത്രിയും MPയും MLAയും ഒക്കെ ആയിരുന്ന വളരെ സക്സസ്ഫുൾ ആയ ഒരു പൊളിറ്റീഷ്യൻ ആയിരുന്നു. പിൽക്കാലത്ത് പുള്ളി അഴിമതി കേസിലൊക്കെ ജയിലിലായെങ്കിലും അപ്പോ ആ അച്ഛന്റെ മകൻ എന്ന നിലയ്ക്ക് പണ്ട് മുതലേ രാഷ്ട്രീയം കയ്യിലുണ്ടായിരുന്ന ഗണേഷ് കുമാർ ആദ്യമായി ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് 2001 UDFന്റെ ഘടകകക്ഷിയായ അച്ഛന്റെ പാർട്ടി കേരള കോൺഗ്രസ് Bയുടെ ടിക്കറ്റിലാണ് 2001 കൊല്ലത്തെ പത്തനാപുരം മണ്ഡലത്തിൽ നിന്ന് KB ഗണേഷ് കുമാർ മത്സരിക്കുന്നത്. ആ ഇലക്ഷനിൽ 9,000+ വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ അദ്ദേഹം ജയിച്ച് MLA ആയി. അങ്ങനെ തന്നെ ആന്റണി മന്ത്രിസഭയിൽ മന്ത്രിയുമായി. ഇപ്പോഴും പലരും പറയാറുണ്ട് പണ്ട് ഗണേഷ് കുമാർ മന്ത്രിയായിരുന്നപ്പോഴാണ് KSRTC കിഡു ആയിരുന്നതെന്ന്. ആ പണ്ടാണ് 2001. അന്ന് ഗതാഗത വകുപ്പ് മന്ത്രിയായി നല്ല പ്രകടനം കാഴ്ചവെച്ച അദ്ദേഹം 2006 നടന്ന അടുത്ത ഇലക്ഷനിലും വിജയിച്ച് MLA ആയി. 2011 നടന്ന ഇലക്ഷനിലും UDFന് വേണ്ടി മത്സരിച്ച് തുടർച്ചയായി മൂന്നാം തവണ അദ്ദേഹം MLA ആയി. അതും 20,000+ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ. 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ സിനിമാ സ്പോർട്സ് വനം മന്ത്രിയായി KB ഗണേഷ് കുമാർ സേവനം അനുഷ്ഠിച്ചു വരവെയാണ് ഒരു കേസ് വരുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിനെതിരെ നൽകിയ ഗാർഹിക പീഡന പരാതിയും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളെയും തുടർന്ന് 2013 അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചു. പിന്നീട് നടന്ന 2016 ഇലക്ഷനിൽ പുള്ളി നൈസായി സൈഡ് മാറി LDFനോടൊപ്പം നിന്നു. കുടിച്ച വെള്ളത്തിൽ പോലും സിനിമാക്കാരെ വിശ്വസിക്കരുത് എന്താണ് എന്നോട് പറയുവായിരുന്നെ. പക്ഷേ അവിടെയും ജയം അദ്ദേഹത്തിനൊപ്പം തന്നെയായിരുന്നു. പിന്നീട് 2021 ജയിച്ച് തുടർച്ചയായി 5 പത്തനാപുരം MLA ആയി മാറി KB ഗണേഷ് കുമാർ. ഇപ്പോഴത്തെ രണ്ടാം പിണറായി മന്ത്രിസഭയിലെ ഗതാഗത വകുപ്പ് മന്ത്രി കൂടിയാണ് അദ്ദേഹം. ഒരുപക്ഷെ കേരളത്തിലെ പൊളിറ്റിക്സിൽ ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആയ ഒരു സിനിമാ താരം ഇദ്ദേഹം തന്നെ ആയിരിക്കും. ഈ പറഞ്ഞ 2016 KB ഗണേഷ് കുമാർ ജയിച്ച പത്തനാപുരം ഇലക്ഷന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അന്ന് അദ്ദേഹത്തിനെതിരെ മത്സരിച്ച 2 സിനിമാ താരങ്ങളായിരുന്നു. അതിലൊരാളാണ് ജഗദീഷ്. ഞാൻ മാത്രമല്ല അവരെല്ലാവരും. കോളേജ് കാലം മുതൽ തന്നെ സജീവ KSU പ്രവർത്തകനായിരുന്നു ജഗദീഷ്. തിരുവനന്തപുരം മാറിവാനിയസ് കോളേജ് യൂണിയൻ ചെയർമാനായും ആർട്സ് കോളേജിലെ ആർട്സ് ക്ലബ് സെക്രട്ടറിയായും ഒക്കെ പ്രവർത്തിച്ചിരുന്നു പഴയ KSU-ക്കാരനായ ജഗദീഷ്. 2016 പത്തനാപുരത്ത് ഗണേഷ് കുമാറിനെതിരായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ജഗദീഷ് ആദ്യമായി ഇലക്ഷനെ നേരിട്ടു. വളരെ മികച്ച രീതിയിലുള്ള പ്രചാരണങ്ങളും പ്രസംഗങ്ങളും ഒക്കെ അദ്ദേഹം നടത്തിയെങ്കിലും പത്തനാപുരത്തുകാർ ഗണേശനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. 24,000+ വോട്ടുകൾക്ക് ജഗദീഷ് അന്ന് ഗണേഷ് കുമാറിനോട് പരാജയപ്പെട്ടു. പിന്നീട് പല സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയും ജഗദീഷ് സജീവമായി പ്രചാരണത്തിന് ഇറങ്ങിയെങ്കിലും ഒരിക്കൽ പോലും മത്സര രംഗത്തേക്ക് അദ്ദേഹം കടന്നു വന്നില്ല. ഇനി ഒരിക്കലും താൻ ഇലക്ഷനിൽ മത്സരിക്കില്ല എന്നും അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. രാജ്യസഭാ MP നോമിനേറ്റ് ചെയ്താൽ അതിൽ താല്പര്യമുണ്ടെന്നല്ലാതെ ഇനി ഒരു ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തെ കാണില്ല എന്നാണ് പുള്ളി പറഞ്ഞത്. ഈയിടെ അന്ന് ഇലക്ഷനിൽ നിൽക്കരുതെന്ന് ഭാര്യയും മക്കളും ഒക്കെ പറഞ്ഞെങ്കിലും അത് കേട്ടില്ല, അത് കേൾക്കണമായിരുന്നു എന്നും അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. എന്തായാലും ഈ 2016 പത്തനാപുരം തെരഞ്ഞെടുപ്പിൽ ഇനിയും ഉണ്ടായിരുന്ന ഒരു സിനിമാ സാന്നിധ്യം BJP സ്ഥാനാർത്ഥിയായി ഗണേഷ് കുമാറിനോടും ജഗദീഷിനോടും മത്സരിച്ച ഭീമൻ രഘു. അവിടെ ഇരുന്നത് ഇവിടെ ഇരുന്നൊക്കെ പിന്നെ നമുക്ക് പുറത്തു വന്നിട്ട് സംസാരിക്കാം. പല കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കും വേണ്ടി പണ്ടൊക്കെ പ്രചാരണത്തിന് ഇറങ്ങിയിട്ടുള്ള ഒരു കോൺഗ്രസ് അനുഭാവിയായിരുന്നു പണ്ട് ഭീമൻ രഘു. 2016 അദ്ദേഹം BJP ചേരുന്നതും പത്തനാപുരത്ത് ഇലക്ഷന് മത്സരിക്കുന്നതും. സ്വാഭാവികമായും BJP കാൻഡിഡേറ്റ് എന്ന നിലയിൽ അദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. പിന്നീട് 2023 അദ്ദേഹം BJP നിന്നും മാറി CPM ചേക്കേറി. പിന്നീട് പല രീതിയിലും CPM ട്രോൾ വാങ്ങിക്കൊടുക്കലായിരുന്നു അദ്ദേഹത്തിന്റെ ചുമതല. CPM ഊക്ക് വാങ്ങിക്കൊടുക്കാൻ BJP ചാരനാണോ ഇദ്ദേഹം എന്ന് വരെ പലരും സംശയിച്ചു പോയി. എന്തായാലും പിന്നീട് പുള്ളി ഇലക്ഷനിലൊന്നും മത്സരിച്ചിട്ടില്ല. ഇപ്പോഴും CPM അംഗമായി തുടരുന്നു. സഖാക്കളെ മുന്നോട്ട് 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 മുന്നോട്ട്. ധർമ്മജൻ. KSU എന്ന കോൺഗ്രസിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഒരാളാണ് ധർമ്മജൻ ബോൾഗാട്ടി. സജീവ പ്രവർത്തകനായിരുന്ന അദ്ദേഹം പിന്നീട് സിനിമയിലേക്ക് തിരിഞ്ഞപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം സൈഡാക്കി. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിലാണ് ധർമ്മജൻ ആദ്യമായി ഇലക്ഷനെ നേരിടുന്നത്. ആദ്യത്തേതും അവസാനത്തേതും. കോഴിക്കോട് ബാലുശ്ശേരിയിൽ UDF സ്ഥാനാർത്ഥിയായി നിന്ന ധർമ്മജൻ പക്ഷേ 20,000+ വോട്ടുകൾക്ക് പരാജയപ്പെടുകയായിരുന്നു. അന്ന് അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയത് LDFന്റെ സച്ചിൻ ദേവ് ആയിരുന്നു. അതായത് ഇപ്പൊ പുള്ളി നമ്മുടെ തിരുവനന്തപുരം മേയറുടെ ഭർത്താവ് കൂടിയാണ്. ധർമ്മജൻ അന്നത്തെ ആ തോൽവിക്ക് ശേഷം രാഷ്ട്രീയത്തിൽ അത്ര ആക്റ്റീവ് അല്ല. സിനിമയിലും അദ്ദേഹം അത്ര ആക്റ്റീവ് അല്ല. ഇപ്പൊ ബാക്കി ഇനി കണ്ടറിയാം. എന്തായാലും അതൊക്കെ പോട്ടെ. ഇപ്പോഴത്തെ BJP കേരള സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ആരാണെന്ന് അറിയാമോ?
പ്രസിഡന്റ് നമ്മുടെ കെ സുരേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ആരാണെന്ന് അറിയാമോ? ആലോചിച്ചിട്ടൊരെത്തും പിടിയും കിട്ടത്തില്ല. ബി ജെ പി കാർക്കെങ്കിലും അറിയാമോ? ഭാരത് മാതാ കി ജയ്. ആളൊരു സിനിമാ നടനാണ്. ആ വിശ്വരൂപം കണ്ട് ഞെട്ടരുത്. ആൾ ആരാണെന്ന് എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷേ അതിപ്പോ പറയാൻ പറ്റില്ല. അതിപ്പോ പറയാൻ കഴിയില്ല. യെസ്, ദേവ്ജി. ലോങ് ബാക്ക്, 2004 നടൻ ദേവൻ സ്വന്തമായി ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ ആരംഭിക്കുന്നത്. പണ്ടേ കെ എസ് യു പ്രവർത്തകനായിരുന്ന അദ്ദേഹം ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ അധികാരത്തിൽ എത്തിയാൽ നാട് മാറുമെന്ന് വിശ്വസിച്ചിരുന്നത്രേ. പക്ഷേ അവർ വന്നിട്ടും നാടിന് യാതൊരു മുന്നേറ്റവും ഉണ്ടാവാത്തത് കൊണ്ടും മറ്റ് പാർട്ടികളിൽ വിശ്വാസം നഷ്ടപ്പെട്ടത് കൊണ്ടുമാണ് അദ്ദേഹം അന്ന് കേരള പീപ്പിൾസ് പാർട്ടി എന്ന പേരിൽ രാഷ്ട്രീയ പാർട്ടി തുടങ്ങുന്നത്. 2004 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പാർട്ടി ലേബലിൽ തന്നെ അദ്ദേഹം വടക്കാഞ്ചേരിയിൽ നിന്ന് ആദ്യമായി മത്സരിച്ചു. LDF എ സി മൊയ്തീൻ ആയിരുന്നു ആ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. എ സി മൊയ്തീന്റെ അപരൻ നേടിയത്ര വോട്ട് പോലും നേടാൻ കഴിയാതെ ആ തിരഞ്ഞെടുപ്പിൽ ദേവ്ജി ദയനീയമായി പരാജയപ്പെട്ടു. പിന്നീട് തിരുവനന്തപുരം വെസ്റ്റിലും അദ്ദേഹം ഇലക്ഷൻ നിന്നു. ഫലം അറിയാലോ. പിന്നീട് ജലം അതിന്റെ നാഥനെ കണ്ടെത്തി എന്നൊക്കെ പറയുന്നത് പോലെ ദേവനും ദേവന്റെ ഈ പാർട്ടിയും BJP ലയിച്ചു. ഇപ്പോഴാണ് ശരിക്കും ചർച്ചയായത്. അപ്പോ ഇതൊക്കെയാണ് ഇലക്ഷനിൽ നിന്ന് വിജയിച്ചതും പരാജയപ്പെട്ടതുമായ സിനിമാ താരങ്ങളും സെലിബ്രിറ്റികളും. ഇനിയും ഇത്തരത്തിൽ ആരെങ്കിലും നിങ്ങളുടെ അറിവിൽ ഉണ്ടെങ്കിൽ അവരെ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു ഡ്രസ്സിംഗ് യൂണിയുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ.